മഹാമാരിയെ തുടർന്ന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നത് അനിശ്ചിതമായി നീളുന്നതിനാൽ എല്ലായിടത്തും ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഓൺലൈൻ ക്ലാസുകളാണ്. സ്വകാര്യ സ്കൂളുകളിൽ അവരുടെ ഭാഗത്തു നിന്ന് ഓൺലൈൻ ക്ലാസുകൾ ടീച്ചർമാരെ ഉപയോഗിച്ച് നടത്തുന്നതിന് വിവിധ ഓൺലൈൻ മീറ്റിംഗ് ആപ്ലിക്കേഷനുകൾ വഴി അവർ തയ്യാറെടുത്തു കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്കായി ഓൺലൈൻ ക്ലാസുകൾ നടത്തുന്നതിന് കൈറ്റ് വിക്ടേഴ്സ് എന്ന ചാനലിനെയാണ് ആശ്രയിക്കുന്നത്. സർക്കാരിൻ്റെ വിദ്യാഭ്യാസ ചാനലാണ്. വിദ്യാഭ്യാസ ചാനലിൽ കൂടി ടൈം ടേബിൾ അനുസരിച്ച് ഓരോ ക്ലാസ്സിനുമുള്ള പാഠഭാഗങ്ങൾ ഓരോ അരമണിക്കൂർ ദൈർഘ്യമുള്ള സമയങ്ങളായി തിരിച്ച് കുട്ടികൾക്ക് നൽകുകയാണ്. അതിന് അതത് പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവർ അത് പഠിക്കുന്നുണ്ട് എന്ന് അത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ ഇപ്പോഴും ടി വി പോലും ഇല്ലാത്ത വീടുകളിൽ കുട്ടികളുണ്ട്. അതുകൊണ്ട് അവരിലേക്ക് എത്രത്തോളം ക്ലാസ്സുകൾ എത്തുമെന്നുള്ള ആശങ്കയുണ്ട്. അത് സർക്കാരിനും അറിയാം. അക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് പരമാവധി കുട്ടികളെ ഇതിലേക്ക് ഉൾപ്പെടുത്താനും അങ്ങനെ സാധ്യമല്ല എന്നുള്ള കുട്ടികൾക്ക് ഈ ഒരാഴ്ച നടക്കുന്ന ട്രയൽ റണ്ണിൽ കൂടി ആരൊക്കെയാണ് എന്ന് കണ്ടെത്തി അവർക്ക് ബദൽ മാർഗങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ഗൗരവമായ ഇടപെടൽ നടക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള ഇടപെടലുകളെ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ ഇപ്പോൾ നടത്തുന്ന ഈ വലിയ ഇടപെടലുകളെയും അതിന് കാട്ടുന്ന ഉത്സാഹത്തെയും ഒക്കെ നമ്മൾ കാണുകയും വേണം. പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് ആ നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിൽ സംശയമില്ല. ഇപ്പോൾ ഈ വിക്ടേഴ്സ് ചാനലിൽ കൂടി ഓൺലൈൻ പഠനം എന്നുള്ള സംവിധാനം വന്നതോടുകൂടി വലിയ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയം ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിതൃത്വം ആർക്കാണ് എന്നുള്ളൊരു വലിയ തർക്കം UDF LDF കേന്ദ്രങ്ങളിൽ വളരെ സജീവമായി നടക്കുന്നുണ്ട്. UDF കാർ അവകാശപ്പെടുന്നത് 2005 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ, ET മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന വേളയിൽ അവർ കൊണ്ടുവന്നതാണ് ഈ EDUSAT എന്നുള്ള സാറ്റലൈറ്റ് ചാനൽ എന്നുള്ള സംവിധാനം, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു ചാനൽ എന്നുള്ളത്. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത്. UDF അവകാശപ്പെടുന്നത് പോലെ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. ആ കാലയളവിൽ തന്നെയാണ് EDUSAT എന്നുള്ള വിദ്യാഭ്യാസ സംവിധാനം വന്നത്. പക്ഷേ LDF അവകാശപ്പെടുന്നത് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. നമ്മുടെ ISROയുടെ ചാനലുകൾ വഴി അത് കൂടുതലായി വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി 12 സംസ്ഥാനങ്ങളിൽ ഈ വിദ്യാഭ്യാസ ചാനലുകൾ ആരംഭിച്ചപ്പോൾ അതിന് മുൻകൈയെടുക്കാൻ കേരളത്തോട് ആവശ്യപ്പെട്ടു. അങ്ങനെ കേരളം അതിന് മുൻകൈയെടുത്തു. പക്ഷേ ഈ EDUSAT എന്നുള്ള ചാനൽ തുടങ്ങിയതിന് പിന്നാലെ അത് അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു കാലം. അതിന് ഒരു പുതിയ മുഖം നൽകിയത് ഉറപ്പായും അതിന് പിന്നാലെ വന്ന VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്താണ്. അത് ഒരു സാധാരണ മട്ടിൽ അധികമാരും ശ്രദ്ധിച്ചില്ല എങ്കിൽ പോലും ചിലയിടങ്ങളിലൊക്കെ ചില ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തി ഒരു ചാനൽ എന്നുള്ള നിലയിൽ, കലോത്സവങ്ങൾ വരുമ്പോൾ കലോത്സവങ്ങളുടെ തത്സമയ പ്രക്ഷേപണമൊക്കെ നടത്തി സംപ്രേഷണമൊക്കെ നടത്തി അങ്ങനെ ആളുകൾ കുറച്ച് കാണുന്ന രീതിയിലൊക്കെ എത്തി വന്നിരുന്ന ഒരു ഘട്ടത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാൻ ആ സമയത്ത് സാധിച്ചു. പക്ഷെ പിന്നാലെ വന്ന സർക്കാർ, UDF സർക്കാരിൻ്റെ കാലത്ത്, അബ്ദുറബിൻ്റെ കാലത്ത് വലിയ അഴിമതി ആരോപണങ്ങൾ ഈ കൈറ്റ് വിക്ടേഴ്സ് ചാനലിന് സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. അതിനെ പരിഷ്കരിക്കാൻ നോക്കിയതാണ് സർക്കാർ. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ അഴിമതി നടന്നു. അത് ഒരു പൊല്ലാപ്പായി മാറിയപ്പോൾ ചാനൽ തന്നെ നിർത്തിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. പിന്നെ കുറേ നാൾ ചാനൽ മന്ദഗതിയിലായിരുന്നു. അങ്ങനെ മന്ദഗതിയിൽ കിടന്ന, ഒരുപക്ഷെ ഇല്ല എന്നുള്ള നിലയിൽ കിടന്ന, പഴയ റെക്കോർഡ് ചെയ്ത സാധനങ്ങളൊക്കെ ഇട്ടിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രഷായി ഒരു പാഠഭാഗം പോലും അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു കണ്ടന്റ് പോലും നിർമ്മിക്കാൻ തയ്യാറാകാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ കടന്നുപോയത്. അതിനുശേഷം അതിന് പിന്നാലെ എത്തിയ LDF സർക്കാർ, ഇപ്പോൾ വന്ന സർക്കാർ ചാനലിനെ ഒരു സമഗ്ര അഴിച്ചുപണിക്ക് തയ്യാറാക്കുകയും അതിനെ ഒരു സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനലാക്കി മാറ്റുകയും അത് സ്കൂളുകളിലേക്ക് ഉറപ്പായും കുട്ടികൾ ഒരമണിക്കൂറെങ്കിലും ആ സമയത്ത് സ്കൂളുകളിൽ കാണുക എന്നുള്ള നിലയിലേക്ക് അതിനെ കൊണ്ടുവരികയും ചെയ്തു. ഒരു സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനൽ എന്നുള്ള നിലയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ രവീന്ദ്രനാഥിൻ്റെ ഇടപെടലുകൾക്ക് സാധിച്ചു. അങ്ങനെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉതകുന്ന തരത്തിലേക്ക് ആ ചാനലിനെ മാറ്റിയെടുത്തു എന്നുള്ള അതിൻ്റെ ക്രെഡിറ്റ് ഇനി ആരൊക്കെ എവിടെയൊക്കെ തർക്കങ്ങളുണ്ടായാലും അതിൻ്റെ പിതൃത്വത്തെക്കുറിച്ച് ചിന്തിച്ചാലും അത് രവീന്ദ്രനാഥിന് തന്നെയാണ്. അത് തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. കാരണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇടപെടൽ നടത്തി, ഒരു അഴിച്ചുപണി നടത്തി, അതിൻ്റെ ആ ചാനലിൽ കൂടി സംപ്രേഷണം ചെയ്യുന്ന കാര്യങ്ങളുടെ കണ്ടൻറ്റുകളുടെ ഗൗരവം കണക്കിലെടുത്ത് അതിന് പുതിയ പരിഷ്കാരങ്ങൾ നൽകാൻ സാധിച്ചു.
ആ നിലയ്ക്ക് ആ ചാനലിനെ ഒരു വിദ്യാഭ്യാസ ചാനൽ എന്നുള്ള നിലയിൽ നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ ഒരു 90%എങ്കിലും വരുന്ന കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ പരിവത്തിനുള്ള ഒന്നാക്കി മാറ്റിയെടുത്തതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് ഈ സർക്കാരിൻ്റെ കൂടി അവകാശവാദമായി തന്നെ നിൽക്കുന്നതാണ്. ഈ പിതൃത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു സാധനം തുടങ്ങി വെച്ചിട്ട് പിന്നെ അവിടെ ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അതിനെ നന്നാക്കാൻ സാധിച്ച് അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണല്ലോ ഒരു സംവിധാനം മികവുറ്റതായി മാറുമ്പോഴാണല്ലോ അതിന് അതിൻ്റെ പിതൃത്വത്തിന് അതിനെ അംഗീകരിക്കുന്നതിന്. ഇപ്പോൾ നല്ല മോനാണെങ്കിലാണല്ലോ പറയുന്നത് അവൻ എൻ്റെ മോനാണ് നല്ല പഠിച്ച് പറക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ പറയുമല്ലോ അത് എൻ്റെ മോനാണെന്ന് പറയാൻ തന്നെ നാണക്കേടാണ്. അത്തരത്തിൽ എൻ്റെ മോനാണ് എന്ന് പറയാൻ നാണക്കേടുള്ള ഒരവസരത്തിൽ അങ്ങനെ കിടന്നിരുന്ന ഒരു ഘട്ടത്തിനെയാണ് ഒരു സാധനത്തിനെയാണ് ഈ തരത്തിൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ LDF സർക്കാരിന് സാധിച്ചത് എന്നുള്ളത് കൊണ്ട് ആ മികവിൻ്റെ ക്രെഡിറ്റ് അവർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ രാഷ്ട്രീയ തർക്കങ്ങൾ അതിൻ്റെ പേരിലും നടക്കുന്നതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ രാഷ്ട്രീയക്കാരുടെ കൂടി ഉത്തരവാദിത്വമാണ് നമ്മുടെയൊക്കെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഈ പ്രതിസന്ധിയുടെ കാലത്തും ഉറപ്പാക്കുക എന്നുള്ളത്. കേരളം വിദ്യാഭ്യാസ മികവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. അതുകൊണ്ട് ആ മികവ് തുടരാൻ നമ്മുടെ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് പകരം ഈ വിഷയത്തിൻ്റെ പേരിലും തമ്മിലടിച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് ചുരുക്കം.